السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് പഠിതാക്കളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അവസാനം നടന്ന സെറ്റ് എക്സാമിലെ ചില ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് വേഗം ക്വസ്റ്റ്യനിലേക്ക് വരാം. മിഷ്കാത്തുൽ മസാബിഹ്, മിഷ്കാത്തുൽ മസാബിഹ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫൂരിയാണോ, സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരിയാണോ, അൽ ഖത്തീബ് ത്വബരീസിയാണോ, അത് ത്വബറാനിയാണോ എന്നാണ് ചോദ്യം. ഓക്കെ, പല ആൻസറുകളും വരുന്നുണ്ട്. നമുക്കൊന്നര ആൻസർ ഒന്ന് നോക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്, അൽ ഖത്തീബ് ത്വബരീസി. അൽ ഖത്തീബ് ത്വബരീസിയുടെ കൃതിയാണ് മിഷ്കാത്തുൽ മസാബിഹ്. എന്നാൽ നമുക്കൊക്കെ സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരിയുടെ കൃതി നമുക്കൊക്കെ അറിയാം. സെറ്റിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു കൃതി ഏതാണ്? അർറഹീഖുൽ മഖ്തൂൻ. അർറഹീഖുൽ മഖ്തൂൻ ആണ് സഫിയുർ റഹ്മാൻ മുബാറക് ഫൂരിയുടെ കൃതി. അർറഹീഖുൽ മഖ്തൂൻ സ്ഥിരമായി എക്സാമിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മിഷ്കാത്തുൽ മസാബിഹ് ഖതീബ് ത്വബരീസിയുടെ ഒരു കൃതിയാണ്. ഇതിന്റെ മൗളു എന്താണ്? ഇതിലെന്താണ് പറയുന്നത്? ഹദീസുൻ നബവികളാണ്. ഹദീസുൻ നബവിയുടെ മത്തനുകൾ, ആ ഹദീസുകളെയാണ് ഇത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. പിന്നെ വ്യത്യസ്ത ഹദീസ് കൃതികളുടെ ഓർഡർ അനുസരിച്ചാണ്. ആദ്യം ബുഖാരി മുസ്ലിം അംഗീകരിച്ച ഹദീസ് കൊടുക്കും, പിന്നെ അതിനടുത്ത് മറ്റ് സ്വഹീഹ് ഹദീസുകൾ കൊടുക്കും. ആ ഒരു ഓർഡറിലാണ് ഈ മിഷ്കാത്തുൽ മസാബിഹ് ക്രോഡീകരിച്ചിട്ടുള്ളത്. അൽ ഖതീബ് ത്വബരീസി ജീവിച്ച കാലഘട്ടം ഏതാണ്? ആയിരത്തി ഹിജറ 741 അദ്ദേഹം വഫാത്താകുന്നു. 741 വഫാത്താകുന്ന പണ്ഡിതനാണ് അൽ ഖതീബ് ത്വബരീസി. അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി അൽ ഖതീബിൽ ത്വബരീസിയാണ്. ഇവിടെ മിഷ്കാത്തുൽ മസാബിഹ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്ന ഇന്ത്യൻ കൃതിയുണ്ട്. പല എക്സാമിനും കേരള അറബിക് മത്സര പരീക്ഷകളിൽ ചോദിക്കുന്ന ഒരു കൃതിയാണ് ഖതീബ് ത്വബരീസി എഴുതിയ മിഷ്കാത്തുൽ മസാബിഹ്. ഇതിന് ഒരു ഷറഹ് ഇന്ത്യൻ എഴുതി, ഇന്ത്യൻ പണ്ഡിതൻ എഴുതിയിട്ടുണ്ട്. അബ്ദുൽ ഹഖ് ദഹ്ലവിയാണ് അതിനു ഷറഹ് എഴുതിയത്. അത് എക്സാമിൽ ചോദിച്ചതാണ്, ഏതാണ് ആ ഷറഹിന്റെ പേര്? ഏതായിരുന്നു ആ ഷറഹിന്റെ പേര്? ഒന്നുകൂടി നമുക്ക് നോക്കാം. മിഷ്കാത്തിന്റെ ഷറഹാണ് അത്. ആരാണ് രചിച്ചത്? അബ്ദുൽ ഹഖ് സൈഫുദ്ദീൻ ഇബ്നു സഅദ് ദഹ്ലവി. അബ്ദുൽ ഹഖ് ദഹ്ലവി, അബ്ദുൽ ഹഖ് ദഹ്ലവിയാണ് ലമ്ആത്ത് തൻഖീഹ് ഫി ശറഹ് മിഷ്കാത്തുൽ മസാബിഹ് എന്ന കൃതി രചിച്ചത്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് അടക്കാം നമുക്ക്. തത്തിബി ശുഅറാഇൽ മദ്കൂരീന അദ്നഹു حسب تواريخ ميلادهم مع استخدام الشفرة التالية. താഴെ പറയുന്ന ഉദ്ബാക്കൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാർ അവരുടെ മീലാദ് അടിസ്ഥാനത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ഒന്ന് ചെയ്തു നോക്കൂ, വലത്തു നിന്നാണ് നോക്കേണ്ടത്. കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോൾ, ഫോണിലേക്ക് നോക്കുമ്പോൾ വലത് ഭാഗത്തു നിന്നാണ് നോക്കേണ്ടത്. എ ആണ് കൊടുക്കുന്നെങ്കിൽ ആദ്യം രണ്ടാണ്, പിന്നെ മൂന്നാണ്, പിന്നെ നാലാണ്, പിന്നെ ഒന്നാണ്. ബി ആണ് കൊടുക്കുന്നെങ്കിൽ 1 2 3 1, സി ആണ് കൊടുക്കുന്നെങ്കിൽ 1 3 2 4, അങ്ങനെയാണ് പോകേണ്ടത്. ഓക്കെ, വ്യത്യസ്ത ആൻസറുകൾ വരുന്നുണ്ട്. നമുക്ക് ആൻസർ നോക്കാം. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്, കൂടുതലാളും എ തന്നെയാണ്. ഇവിടെ ഇതിൽ ആദ്യത്തത് ഹസ്സാൻ റളിയല്ലാഹു അൻഹു, നമുക്ക് യാതൊരു സംശയമില്ല അല്ലേ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിന് ശേഷവും
60 വർഷം ജീവിച്ച വ്യക്തിയാണ് ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു. ഏകദേശം ഹിജ്റ 670 കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്താകുന്നത്. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ജനിക്കുന്നത് 564 565 വർഷങ്ങളിലാണെങ്കിൽ വഫാത്താക്കുന്ന ഏകദേശ കാലഘട്ടം 670 ആണ്. അപ്പൊ 670 വഫാത്തായ ഹസ്സാൻ റളിയല്ലാഹു ഇതിൽ ആദ്യം ജനിച്ച് വഫാത്തായത് നമുക്കൊക്കെ അറിയാം. പിന്നെ നമുക്ക് തൊട്ടടുത്തത് ഉമവി കാലഘട്ടത്തിൽ ജീവിച്ച ഒരു ഷായറാണ്, അതാരാണ്? അഹ്തലാണ്, നമുക്കതും അറിയാം. അഹ്തലാണ് പിന്നെ രണ്ടാമതായി ഇതിൽ ജീവിച്ച ആള്. പക്ഷേ ഓപ്ഷൻ എയിലും ഡിയിലും രണ്ടുപേരും ആ ഒരു ഓർഡറിൽ തന്നെ വന്നത്, ആദ്യം ഹസ്സാൻ റളിയല്ലാഹു പിന്നെ അഹ്തൽ. അപ്പൊ നമുക്കിനി മറ്റ് ഓപ്ഷനും കൂടി നോക്കേണ്ടതുണ്ട്. ഇനി മുത്തനബിയാണ് ഹസ്സാനാണോ ആദ്യം ജനിച്ച് വഫാത്തായത് എന്ന് നോക്കേണ്ടതുണ്ട്. ഇതിൽ ആദ്യം ജനിച്ച് വഫാത്തായത് ബഷാറാണ്. 715 കാലഘട്ടത്തിൽ ജനിച്ച്, ക്രിസ്താബ്ദം 715 ജനിച്ച് 784 വഫാത്താകുന്ന അബ്ബാസി കവിയാണ് ബഷാർ. എന്നാൽ മുത്തനബിയോ, മുത്തനബി നമുക്കറിയാം 915 965 ആണ്. ക്രിസ്താബ്ദം 915 965 കാലഘട്ടത്തിലാണ് മുത്തനബി ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ ആദ്യം ജനിച്ചത് ഹസ്സാൻ റളിയല്ലാഹു ആണ്, അതിനുശേഷം ജനിച്ചത് അഹ്തലാണ്, അതിനുശേഷം ഓപ്ഷൻ ക്രമ നമ്പർ 4 ബഷാറാണ്. 715 784, അതിനൊക്കെ ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് 915 965, ക്രിസ്താബ്ദം 915 965 മുത്തനബി ജനിച്ചു വഫാത്താവുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ നമുക്കറിയാം, ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ത്വിഫിലും മിനൽ ഖറിയ സീറ ദാതി അലി ഡാഷ്, ത്വിഫിലും മിനൽ ഖറിയ ആരുടെ സീറ ദാതിയാണ്? നമുക്കറിയാം ത്വിഫിലും മിനൽ ഖറിയ സയ്യിദ് ഖുതുബിന്റെ ഒരു സീറ ദാതിയാണ്. ത്വിഫിലും മിനൽ ഖറിയ സയ്യിദ് ഖുതുബിന്റെ ഒരു സീറ ദാതിയാണ് ത്വിഫിലും മിനൽ ഖറിയ. സയ്യിദ് ഖുതുബ് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഓർമ്മ വരുന്ന തഫ്സീർ ഏതാണ്? ാണ് സയ്യിദ് ഖുതുബ് രചിച്ച പ്രശസ്തമായ തഫ്സീർ. ഈ സയ്യിദ് ഖുതുബ് ഏകദേശം ഏത് കാലഘട്ടക്കാരനാണ്? പ്രത്യേകം ശ്രദ്ധിക്കണം, 20 നൂറ്റാണ്ടിലാണ്. 20 നൂറ്റാണ്ടിൽ ജനിച്ച് വഫാത്തായ ഒരാളാണ് സയ്യിദ് ഖുതുബ്. സമകാലിക തഫ്സീറിൽ പെട്ടതാണ്, അങ്ങനെ ചിലപ്പോൾ ചോദിക്കും സമകാലിക തഫ്സീറുകളിൽ പെട്ടത് ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഫീ ദിലാലുൽ ഖുർആൻ സയ്യിദ് ഖുതുബിന്റെ ഫീ ദിലാലുൽ ഖുർആൻ അൽ ദിലാൽ എന്നും അറിയപ്പെടുന്നുണ്ട്, അറിയപ്പെട്ടൊരു തഫ്സീറാണ് സയ്യിദ് ഖുതുബ് ഇബ്രാഹിം ഹുസൈൻ ഷാദുലി. ചിലപ്പോ സയ്യിദ് ഖുതുബ് ഓപ്ഷനിൽ കൊടുക്കാതെ ഇബ്രാഹിം ഹുസൈൻ ഷാദുലി എന്നായിരിക്കും ചിലപ്പോ ഓപ്ഷനിൽ ഉണ്ടാകുക, പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോ സയ്യിദ് ഖുതുബാണെന്ന് അറിയപ്പെട്ടത്, സയ്യിദ് ഖുതുബ് എന്നാണ് അറിയപ്പെട്ടത്, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഖുതുബ് ഇബ്രാഹിം ഹുസൈൻ ഷാദിൻ. 1906 1968 കാലഘട്ടത്തിലാണ് ജനിക്കുന്നത്. ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സയ്യിദ് ഖുതുബിന്റെ ഫീ ദിലാലുൽ ഖുർആൻ എത്ര ജുസ് ആണ്? 30 ജുസ് ആണ് ഖുർആൻ. 30 ജുസ് ആക്കിയത് ഉള്ളതുപോലെ സയ്യിദ് ഖുതുബിന്റെ ഫീ ദിലാലുൽ ഖുർആനും 30 ജുസ് തന്നെയാണ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, താഴെ പറയുന്നവരുടെ വഫാത്തിന്റെ ഓർഡറിൽ ക്രമീകരിക്കാനാണ് ചോദ്യം. 4 പേരെ പറഞ്ഞിട്ടുണ്ട്, അബുൽ ഹസൻ അലി നദ്വി, അബ്ദുൽ ഹഖ് അദ്ദഹലവി, അബ്ദുൽ ഹയ്യൽ ഹസനി അഷാഹ് വലിയുള്ള. ഓപ്ഷൻ ബി ആണ്, അബ്ദുൽ ഹഖ് അൽ മുഹദ്ദിസ് ദഹ്ലവി ആണ് ഇതിൽ ആദ്യം ജനിച്ചത്. അതിനുശേഷം 4-ാമത്തെ ഷാഹ് വലിയുള്ള ദഹ്ലവിയാണ്. പിന്നെ 3-ാമത് പറഞ്ഞ അബ്ദുൽ ഹസനിയാണ്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനം
കപിലാസനാ നദവി. ആദ്യത്തെ ആദ്യം ജനിച്ച് വഫാത്തായ വ്യക്തി അബ്ദുൽ ഹഖ് അൽ മുഹദ്ദിസ് ദഹലവിയാണ്. 1551 ജനിച്ച്, 1642 വഫാത്താകുന്നു. എന്നാൽ ഷാഹുലില്ലാഹ് ദഹലവി 1702 1762 63 ജനിച്ച വർഷത്തിലും ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. 1703 അഭിപ്രായമുണ്ട്. ഏതാണെങ്കിലും അബ്ദുല്ലയിൽ ഹസനി 1869 1923 അദ്ദേഹത്തിന്റെ മകനാണ് അബുൽ ഹസൻ അലി നദ്വി. അദ്ദേഹം ജനിച്ച് വഫാത്തായത് 1914 1999. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ആൻസർ ശരിയാവാത്തവർക്ക് ഈ ഒരു ഓപ്ഷൻ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിൽ ആദ്യത്തത് അബ്ദുൽ ഹഖ് ദഹലവി അല്ലേ? 16-ാം നൂറ്റാണ്ടിൽ ജനിച്ച് പിന്നെ 17-ാം നൂറ്റാണ്ടിൽ വഫത്തായ ആളാണ്. പിന്നെ ഷാഹുലില്ലാഹ് ദഹലവിയാണ്, 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് ജനിച്ചത്. അവസാനത്തെ അല്ലെങ്കിൽ പകുതി കഴിഞ്ഞപ്പോ മരണപ്പെടുന്നു. അതിനുശേഷം ഈ ഒന്നും മൂന്നിലും ആർക്കും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. കാരണം ഇത് അബ്ദുല്ലയിൽ ഹസനിയുടെ മകനാണ് അബുൽ ഹസൻ അലി നദ്വി. അബ്ദുല്ലയിൽ ഹസനിയാണ് പിന്നെ അതിനുശേഷം അബുൽ ഹസൻ അലി നദ്വിയാണ്. ഓക്കെ, നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. താഴെ പറയുന്നതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ് ആണ് കൊടുത്തത്. അതിൽ ഒന്നാമത്തത് മഖാമാത്ത് എന്നാൽ ഉമവി കാലഘട്ടത്തിൽ ഉണ്ടായതാണ്, അത് ശരിയാണോ അല്ലേ എന്നാണ് ചോദ്യം. മഖാമാത്ത് ഉമവി കാലഘട്ടത്തിൽ ഉണ്ടായതാണോ? അബ്ബാസി കാലഘട്ടത്തിലാണ്. അപ്പൊ അത് തെറ്റ, നമുക്ക് ഉറപ്പായി. പിന്നെ ഹരീരി വാദിഉ ഫന്നിൽ മഖാമാത്ത്, അത് ശരിയാണോ? അൽ മഖാമാത്ത്. എന്നാൽ മഖാമാത്തുകൾ അതിൽ ഹരീരിക്കും ഹമദാനിക്കും മറ്റു പലർക്കും ഒരുപാട് മഖാമകളുണ്ട്. ആ മഖാമകളൊക്കെ നോർമലി അത് എവിടെ വെച്ചാണോ ആ സംഭവം സംഭവിക്കുന്നത്, ആ സ്ഥലത്തിന്റെ പേരാണ് അതിന് വെച്ചത്. അത് ശരിയാണോ? ശരിയാണ്, ശരിയാണ്. നമുക്ക് ആ മഖാമകളുടെ ഓരോ ഹെഡിങ് എടുത്താൽ മനസ്സിലാവും ഓരോ സ്ഥലപ്പേരാണ് അതിനുണ്ടായ, ആ സ്ഥലത്ത് സംഭവിച്ചു എന്ന രൂപത്തിലാണ് അത് പറയാ. അതുപോലെ ബത്തല് മക്കാമകളിൽ, ഒരു ആളുടെ മക്കാമയുടെ ബത്തല് ഒന്ന് തന്നെയായിരിക്കും. ആളുടെ മക്കാമയുടെ റാവി ഒരു പേരിൽ തന്നെയായിരിക്കും. അതും ശരിയല്ലേ? ശരിയാണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ജീമും ദാലും ശരിയാണ്. നമുക്കിതൊക്കെ അറിയാം, പക്ഷേ എക്സാം ഹാളിൽ വരുമ്പോ നമുക്ക് ആ കൺഫ്യൂഷൻ ആയി പോകും അല്ലേ. ചിലപ്പോ ഹരീരി എന്ന് കേൾക്കുമ്പോ ചിലപ്പോ നമ്മുടെ മനസ്സിൽ ഓടുക ഹമദാനി നിൽക്കി ഓടുക. അതിനാണ് നമ്മൾ ഓൾഡ് ക്വസ്റ്റ്യൻ നന്നായി നോക്കണമെന്ന് പറഞ്ഞത്. ഇപ്രാവശ്യത്തെ മെനിയാമത്തെ എക്സാമില് ശരിയാണെന്ന് ഉറപ്പുള്ള നമുക്ക് അറിയുന്ന എത്ര എണ്ണം തെറ്റിച്ചവരുണ്ട് അല്ലേ. അറിയുന്നത് ഏറ്റവും ചുരുങ്ങിയത് 4-5 തെറ്റിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഓൾഡ് ക്വസ്റ്റ്യൻ നന്നായി നോക്കണം. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. റിവായത്തുൽ അറബിയെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ പറയാനാണ് പറഞ്ഞത്. റിവായത്തുൽ അറബിയെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റുകൾ പറയാം. ലഹറത്ത് ഡിവായത്തുൽ അറബി അവലൻ ഫി ബിലാദ് ഷാം, ഷാം നാടുകളിലാണ് അറേബ്യൻ ഡിവായത്തുകൾ ആദ്യം വന്നത് എന്ന് പറയുന്നു. ഷാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെയിനായിട്ട് സിറിയയാണ്, പിന്നെ ഫലസ്തീൻ, ജോർദാൻ ആ ഒരു ഏരിയകളാണ് ഷാം പ്രദേശങ്ങൾ. അവിടെയാണ് ആദ്യമായി റിവായത്തുൽ അറബിയ ഉണ്ടായതെന്ന് പറയുന്നു. ഹുസൈൻ ഐക്കൽ അബ്ബൽ റിവായ ഫന്നിയന്റെ ആളാണെന്ന് ബാഗ് പറയുന്നു. ജീമിൽ പറയുന്നു ജോർജി സീതാൻ അതായത് റിവായത്ത് താരിഖിയ അറബിയ. ഓക്കെ, പിന്നെ അവസാനമായി പറയുന്നത് അദബുൽ മുആസിർ അഷ്ഹറു ഫന്നായിട്ട് അറിയപ്പെടുന്നത് റിവായത്താണ്. ഓക്കെ, നമുക്കറിയാം ഇത് 4 ശരിയാണ്. ഇതില് കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യത ഒറ്റ ഒന്നുള്ളൂ, ഒന്നാമത്തെ മാത്രമുള്ളൂ അല്ലേ. റിവായത്തുൽ അറബിയ അവലം ഫി ബിലാദി ഷാം, അത്
ശരിയാണോ? ശരിയാണ്, സിറിയയിലെ. കാരണം എന്താ? ആദ്യത്തെ ഫന്നിയ റിവായത്താണ് ഹുസൈൻ ഹൈക്കലിന്റെ സൈനബ്. അതിനു മുൻപും അറേബ്യൻ നാടുകളിൽ ചെറിയ രൂപത്തിൽ റിവായത്തുണ്ട് അല്ലേ? നമ്മളിപ്പോ പറയുന്നത് പോലെ മലയാളത്തിലെ ലക്ഷണമൊത്ത കവിതയാണ്, സോറി, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലാണ് ഏത്? ഇന്ദുലേഖ. എന്നാൽ അതിനു മുൻപ് തന്നെ നോവലുകൾ ഉണ്ട്. നോവലിന്റെ പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ അറേബ്യൻ നാടുകളിലും ഒരു ലക്ഷണമൊത്ത, ഒരു കമാലിയത്തുള്ള ആദ്യത്തെ നോവലാണ്, ഫന്നിയായ ആദ്യ നോവലാണ് സൈനബ്. എങ്കിലും അതിന്റെ മുൻപ് തന്നെ അറേബ്യൻ നാടുകളിൽ, പ്രത്യേകിച്ച് സിറിയയിലൊക്കെ ചെറിയ രൂപത്തിൽ റിവായത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞാലും ശരിയാണ്. ആദ്യത്തെ റിവായത്ത് ചോദിച്ച ഏതാ പറയാ? ഫന്നിയായത് ആദ്യത്തെ സൈനബാണ്. പക്ഷെ ഇതിന്റെ മുൻപ് ഇവിടെ പറഞ്ഞപ്പോ ഷാമിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? സൈനബ് ഷാം എന്ന് ഉണ്ടാക്കിയതാണോ? ഹുസൈൻ ഹൈക്കൽ ഷാം കാരണമാണോ? അല്ല അല്ല. അൽ ഹുയ്യാമു ഫി ജിനാനി ഷാം എന്ന സലീമുൽ ബുസ്താനിയുടേതാണ് അവർ റിവായത്തെ പരിഗണിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. കാരണം ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ട്, അൽ ഹുയ്യാമു ഫി ജിനാനി ഷാം. ഓക്കെ, സലീമുൽ ബുസ്താനിയുടെ. ഓക്കെ, അപ്പൊ അത് ഷാമിൽ നിന്നാണല്ലോ, സലീമുൽ ബുസ്താനി. ഓക്കെ, നമുക്ക് അവസാനത്തെ ഒറ്റ ക്വസ്റ്റിനെ കൂടി ചോദിച്ച് ഇന്നത്തെ ക്ലാസ് നിർത്താൻ പോവാണ്. താഴെ പറഞ്ഞതിൽ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏത്? ഇവിടെ നാല് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. മദ്രസത്തുൽ ബാസി വൽ ഇസ്മലിഹിയാൽ അവൽ മദ്രസ ഫിഷീർ അറബിൽ ഹദീ. രണ്ടാമത്തെ ബാഗ് കൊടുക്കുന്നത് ഹറക്കത്തു അപ്പോളോ, ഹിയ ഹറക്കത്തു ഷീരിയ ഫിൽ മഹജർ. ജീമ് കൊടുക്കുന്നത് ഇവിടെ തെറ്റാണ് ചോദിച്ചത്. തെറ്റായത് ബാഗ് മാത്രമാണ്. മദ്രസത്തുൽ ബാസി വൽ ഇഹ്യാ സാമിൽ ബാറൂദി, മുഹമ്മദ് സാമിൽ ബാറൂദി അടക്കമുള്ള ആളുകളുടെ മദ്രസത്തുൽ ബാസി വൽ ഇഹ്യാ, അതാണ് ആദ്യത്തെ ഷീറുൽ അറബിയിൽ ഹദീസിലുള്ള മദ്രസ. അപ്പോളോ, അപ്പോളോ അത് മഹജറിൽ ഉണ്ടാക്കിയതാണോ? അല്ലേ, അല്ല, ആരാ ഉണ്ടാക്കിയത്? അഹമ്മദ് സക്കി അബൂഷാദി ആണ് മിസറിൽ വെച്ചാണ് ഉണ്ടാക്കിയത്. എന്നാൽ ഷീറുൽ ഖിസസിയും മസ്റഹി അത് അസൽ ഹദീസിലാണ് അറബിയിൽ ഉണ്ടായത്. ശരിയാണ്. ഓക്കെ, കാന മോദമുൽ ഉദബാവുൽ ഉന്ദുലുസ് ഷുറാ, അതും ശരിയാണ്. നമ്മൾ ഉന്ദുലുസിലെ ഷുറാക്കളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളും നമുക്ക് കൂടുതൽ ആളുകളെയും നമുക്ക് കാണാൻ കഴിയാ ഷായിരിങ്ങളായിട്ടാണ്. ഓക്കെ, ഇത്രയുമാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശുക്രൻ ലഹസ്നി ഇസ്തിമാഇക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.